ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർഫ്ലൈ ബ്ലൂ പീ എന്ന ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ടീ എന്ന് തന്നെ പറയാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഫ്ലവർ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. മലയാളത്തിന് ഇതിന് ശംഖുപുഷ്പം എന്നാണ് പറയുക. ഒരുപാട് വീടുകളിലുണ്ടാകും, അല്ലെങ്കിൽ ചില മതിലുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഉണ്ടായി ഫ്ലവർ ചെയ്തിട്ടുള്ളത് കാണാം. അങ്ങനെ ഞാനത് ഒരു 4-5 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പ്ലക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പറിച്ചെടുത്തിട്ടുള്ള ശംഖുപുഷ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിലുള്ള ചെളി അഥവാ ഇൻസെക്റ്റുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമുക്ക് കളഞ്ഞെടുത്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസ് ജാറിലാണ് ഈ ടീ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഏകദേശം ഒരു 5 petals എന്ന് തന്നെ പറയാം. ഞാൻ ഇവിടെ 5 petals എടുത്തിട്ടുള്ളത്. ബാക്കി 3 എണ്ണം വാടിയ ഫ്ലവേഴ്സ് ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഗ്ലാസ് ജാറിലേക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-4 മിനിറ്റ് എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കളറ് ഈ വെള്ളത്തിലേക്ക് ലൈറ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനങ്ങനെ കുറച്ച് സമയം ഗ്ലാസ് ജാർ അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കുമ്പോൾ നല്ലതുപോലെ ഈ ബ്ലൂ കളറുള്ള ഫ്ലവർ എന്ത് അതിൻ്റെ കളർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, വെള്ളത്തിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്, ബ്ലൂ കളർ വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചുടുവെള്ളം ഒഴിക്കാതെ ഒരു ജാറിലേക്ക് വെച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഈ ഫ്ലവറും ഇട്ടതിന് ശേഷം ഗ്യാസിൽ വെച്ച് നല്ലപോലെ ഫ്ലെയിം ചെയ്ത് ഓണാക്കിയെടുത്ത് ചൂടാക്കിയെടുക്കാവുന്നതുമാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഹിബിസ്കസ് ആഡ് ചെയ്ത പോലെ തന്നെ അതിന് പകരം ബ്ലൂ ബട്ടർഫ്ലൈ ഫ്ലവർ പീ ഫ്ലവർ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് സേവ് ചെയ്യുകയാണ്. ഈ ഒരു ശംഖുപുഷ്പത്തിന് അഥവാ ബട്ടർഫ്ലൈ പീ ഫ്ലവറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ സ്കിന്നിന് അതുപോലെ തന്നെ ഹെയറിനൊക്കെ അതിൻ്റെയൊക്കെ ഹെൽത്തിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് എഫക്റ്റൊക്കെ ഉള്ള, പിന്നെ നമ്മളുടെ വെയ്റ്റ് ലോസിന് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഡൈജസ്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ബ്ലഡ് ഷുഗർ ലെവലിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ബട്ടർഫ്ലൈ പീ ഫ്ലവറിന്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളറേഷനാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിതിലേക്ക് ഒരു 3 tablespoons ഓഫ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്, ബ്ലൂ കളറിൽ നിന്നും ഒരു പർപ്പിൾ കളറിലേക്ക് മാറുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാണ് ഇത് വരുന്നത്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒരു ബ്ലൂ കളറുള്ളത് പെട്ടെന്ന് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളർ ചേഞ്ചിങ്, നല്ലൊരു അടിപൊളി ഒരു പർപ്പിൾ കളറിലേക്ക്, ഒരു വയലറ്റ് കളറിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, തേൻ ആഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ ആവശ്യത്തിനുള്ള തേൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് മോർണിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ബ്ലൂ പീ ഫ്ലവർ ടീ സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഒക്കെ ബ്ലൂ ഫ്ലവർ പീ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, അത് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡ്രിങ്കാക്കി കഴിക്കുക. ഈ ഒരു ഫ്ലവറിൻ്റെ ഡ്രൈ ഫ്ലവേഴ്സ് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. അതേപോലെ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പൗഡേഴ്സ് അവൈലബിൾ ആണ്, ഹിബിസ്കസിൻ്റെ ഒക്കെ പൗഡർ കിട്ടുന്നത് പോലെ തന്നെ പീ ഫ്ലവറിൻ്റെ ബ്ലൂ പീ ബട്ടർഫ്ലൈ പീ ഫ്ലവറിൻ്റെ പൗഡേഴ്സും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻ്റായിട്ട് വീണ്ടും കാണാം.